الله 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 الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا كنت فيهم فأقمت لهم الصلاة فلتقم طائفة منهم معك وليأخذوا أسلحتهم فإذا سجدوا فليكونوا من ورائكم ولتأت طائفة أخرى لم يصلوا فليصلوا معك وليأخذوا حذرهم وأسلحتهم ود الذين كفروا لو تغفلون عن أسلحتكم وأمتعتكم فيميلون عليكم ميلة واحدة ولا جناح عليكم إن كان بكم أذى من مطر أو كنتم مرضى أن تضعوا أسلحتكم وخذوا حذركم إن الله أعد للكافرين عذابا مهينا فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم فإذا اطمأننتم فأقيموا الصلاة إن الصلاة كانت على المؤمنين كتابا موقوتا ولا تهنوا في ابتغاء القوم إن تكونوا تألمون فإنهم يألمون كما تألمون وترجون من الله ما لا يرجون وكان الله عليما حكيما إنا أنزلنا إليك الكتاب بالحق لتحكم بين الناس بما أراك الله ولا تكن للخائنين خصيما صدق الله العظيم. تقبل الله. الله سبحانه وتعالى نام اوديയതായി പരിശുദ്ധമായ ഖുർആനു ശരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാളെ നമ്മുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് ഇതിനെ കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് ഓതുന്നത് 93-ാമത്തെ ദിവസമാണ്. ഇൻഷാല്ലാ 99-ാമത്തെ ദിവസമാകുമ്പോൾ ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന 5-ാമത്തെ ജുസ് തീരും. 100-ാമത്തെ ദിവസം നാം തുടങ്ങുന്നത് 6-ാമത്തെ ജുസ് ആണ്. ഇൻഷാല്ലാ ആ 6-ാമത്തെ ജുസ് നമ്മുടെ പുതിയ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യപ്പെടുക. കാരണം നിങ്ങൾക്കറിയാം, MS വോയിസ് എന്ന ഈ ചാനലിൽ ഖുർആൻ മാത്രമല്ല, ഒരു ദിവസം 2-3 ഒക്കെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയാണ്. പല ആളുകളുടെയും നിർദ്ദേശം റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഖത്തമ ഓതാൻ വേണ്ടി ഈ മജ്ലിസിലേക്ക്, ഈ ചാനലിലേക്ക് കയറി വരുന്നവർക്ക് ഒന്ന് കഴിഞ്ഞാൽ, ഒരു പേജ് കഴിഞ്ഞാൽ അടുത്ത പേജ് കിട്ടാൻ പ്രയാസമാണ്. ഇടയിലിടയൊക്കെ മറ്റുള്ള വീഡിയോകൾ വന്ന് കയറിയതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ നമ്മൾ 100 ദിവസം പൂർത്തിയാകുന്ന അന്ന് മുതൽ നമ്മളുടെ 6-ാമത്തെ ജുസു തുടങ്ങുമ്പോൾ ഇൻഷാല്ലാ പുതിയ ചാനലിലായിരിക്കും അത്
ഖുർആനൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പം ഈ ചാനലിൽ ഉണ്ടാവുകയില്ല. ആയതുകൊണ്ട് എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഞാനീ ചെയ്യുന്ന, അതല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ഖത്തമുൽ ഖുർആൻ മജ്ലിസ്, ഇതിൽ ദുനിയാവുപരമായിട്ട് ഇവിടെ നിന്നും ഒരു സമ്പത്ത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല. അങ്ങനെ ചെയ്യുകയായിരുന്നു എങ്കിൽ ഈ ഇന്നിപ്പോൾ 100 ദിവസമായി ഡെയിലി 2000 ആളുകളോളം പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതുന്നുണ്ട്. നമുക്കതിലൊക്കെ പരസ്യം വരുന്ന രീതിയിലൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഖത്തമിൻ്റെ ഒരു മജ്ലിസ്, ഖുർആൻ്റെ ഒരു മജ്ലിസ്. എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, എൻ്റെ വാപ്പയും ജ്യേഷ്ഠനൊക്കെ മരിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു പേജ് ഖുർആൻ ഓതി നമ്മൾ ഹദിയ ചെയ്യുകയാണ് അവരുടെ ഖബറിലേക്ക്. എന്നാലാണ് നാളെ നമ്മളും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കും വേണ്ടി ആരെങ്കിലുമൊക്കെ ദ്വാരക്കുള്ളൂ, ആരെങ്കിലും ഓതുള്ളൂ. ഇപ്പം ഇൻഷാല്ല ഇപ്പം ഞാൻ മരിച്ചു എന്നിപ്പോൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എം എസ് വോയിസിലെ ആ ഉസ്താദ് മരിച്ചുട്ടാ എന്നിപ്പോൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാവരും ഒരു ഫാത്തിയ ഓതും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് അല്ലേ. ഫിസ്ക് കാണിക്കൂല, ഒരു ഫാത്തിയെങ്കിലും നിങ്ങൾ ഓതുമല്ലോ, ഓതും. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ നമുക്കൊക്കെ വിഷമം തന്നെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ മൗഫിറത്ത് നൽകട്ടെ. അപ്പോൾ അവരുടെയൊക്കെ കബറിലേക്ക് ഒരു ഉപകാരം എന്തെങ്കിലും കിട്ടണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ ചാനലിൻ്റെ, പുതിയ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളുടെ ആ മജ്ലിസിലേക്ക് ആളുകളെ കൂട്ടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സാന്ദർഭികമായി. ഈ ഫയലിൻ്റെ, അതുപോലെ തന്നെ ഇന്നലത്തെയൊക്കെ ഫയലിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് അറിയും, അറിയാത്തവരുണ്ടെങ്കിൽ മക്കളോടൊക്കെ പറയാം. ഡിസ്ക്രിപ്ഷനിൽ പുതിയ ചാനലിൻ്റെ ലിങ്കുണ്ട്. ആ അതിലൊരു നീല കളറിൽ എഴുത്ത് കാണാൻ, എഴുത്ത് തൊട്ട് കഴിഞ്ഞാൽ പുതിയ ചാനലിലേക്ക് പോകും. ചാനലിൻ്റെ പേര് ഖത്തമുൽ ഖുർആൻ മജ്ലിസ് എം എസ് വോയിസ് എന്നാണ്. അതുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. പ്രത്യേകിച്ച് തളിപ്പറമ്പ് ഭാഗത്ത് നിന്നൊരു സഹോദരി, ഉപ്പാൻ്റെ ആണ്ട് ആണ്. അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ടു. ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ ഇദ്ദയിലാണ് ആ പ്രിയപ്പെട്ട സഹോദരി ഉള്ളത്. പ്രത്യേകം ദ്വാവസീയത്ത് ചെയ്തിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹാരിസ് പി പി, അയൽവാസിയായ വെല്ലിമ മരിച്ചു, ഇന്ന് 3 ആണ്. പ്രത്യേകം ദ്വാവസീയത്ത് ചെയ്തിരിക്കുന്നു. അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. താജ്, ഉപ്പ മരണപ്പെട്ട ദിവസമാണ്, പ്രത്യേകം ദ്വാചീന ഉപ്പയുടെ ആണ്ടാണ്. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഷാബിറ ബഷീർ, ഉമ്മ മരണപ്പെട്ടു, പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിരിക്കുന്നു. അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അഹമ്മദ് കോയ, അമ്മായി ഇന്നലെ മരിച്ചു, കൊറോണ രോഗം ബാധിച്ചുകൊണ്ടാണ് മരിച്ചത്. പലവർക്കും അസുഖമുണ്ട്, പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിരിക്കുകയാണ്. അള്ളാഹു ആ മഹദിക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അധികം പേരുകളൊന്നും വായിക്കണില്ല, കോമൺ ആയിക്കൊണ്ട് ഇങ്ങനെയാണ് വായിച്ചു പോവുകയാണ്. മക്കൾ നന്നാവാൻ വേണ്ടി, ഖുർആൻ ഓതുന്നവരാകാൻ വേണ്ടി, നമസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടി ഒരുപാട് രക്ഷിതാക്കൾ ഇങ്ങനെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ മക്കൾ നിസ്കരിക്കുന്നവരാകാൻ വേണ്ടി, പിന്നെ കടം വീടാൻ വേണ്ടി ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിരിക്കുകയാണ്. കടം വല്ലാത്തൊരു പ്രശ്നമാണ്, കടം വീടാൻ വേണ്ടി. അതുപോലെ തന്നെ ചൊറി മാറാൻ വേണ്ടി, ശരീരത്തിലുള്ള ചൊറി, ചൊറിയുമായി ബന്ധപ്പെട്ട ആളുകളൊന്ന് ബന്ധപ്പെടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ബന്ധപ്പെട്ട് കണ്ടില്ല. ചൊറി മാറാൻ വേണ്ടി, അതുപോലെ തന്നെ തലകറക്കം മാറാൻ വേണ്ടി, ഉമ്മാൻ്റെ കാലിലെ വേദന മാറാൻ, കാലിലെ ക്യാൻസർ രോഗം മാറാൻ, ഉപ്പയുടെ വിസ ശരിയാകാൻ, അതുപോലെ തന്നെ ജോലി ശരിയാകാൻ ഒരുപാട് ആളുകൾ, മകൻ്റെ ജോലി ശരിയാകാൻ, ഭർത്താവിൻ്റെ ജോലി ശരിയാകാൻ, അങ്ങനെ ജോലി സംബന്ധമായി ഒരുപാട് രക്ഷിതാക്കൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാകാൻ വേണ്ടി, അത് SSLC മുതൽ അങ്ങോട്ട് പല പരീക്ഷകളും അറ്റൻഡ് ചെയ്യുന്ന മക്കളുണ്ട്, രക്ഷിതാക്കൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈമാൻ സലാമത്താകാൻ വേണ്ടി പ്രത്യേകം ദുആ വസിയത്ത്, ആക്കിബത്ത് നന്നാവാൻ വേണ്ടി, സങ്കടങ്ങൾ മാറാൻ വേണ്ടി. അള്ളാഹു നമ്മളെ സങ്കടങ്ങളൊക്കെ മാറ്റി റാഹത്തിലാക്കി നൽകട്ടെ. ഒരുപാട് ഉമ്മമാർ വിളിക്കുന്നവരൊക്കെ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളുമാണ് പറയുന്നത്. അള്ളാഹു നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെ മാറ്റി റാഹത്തിലും സന്തോഷത്തിലാക്കി തരട്ടെ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ആക്കിബത്ത് നന്നാകാൻ, ഈമാൻ സലാമത്താകാൻ, സ്വർഗം കണ്ട് മരിക്കാൻ, സന്താനങ്ങൾ ഉണ്ടാകാൻ, സന്താനങ്ങളില്ലാത്ത ഒരുപാട് ആളുകൾ, 14 വർഷത്തിന് ശേഷം മകൾ ഒന്ന് ഗർഭിണിയായിരിക്കുകയാണ്. ആ ഗർഭത്തിലെ ശിശു നല്ല സ്വാലിഹായ മകനാകാനും
വേണ്ടി ആഫിയത്തും ആരോഗ്യവും പ്രയാസങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു കുഞ്ഞുമോനായനെ പ്രസവിക്കാനൊക്കെ വേണ്ടി പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ആൺകുട്ടി ഉണ്ടാകാൻ, മക്കളില്ലാത്തവർക്ക് മക്കൾ കാണാൻ, പെൺകുട്ടികളിൽ നിന്ന് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ ആഗ്രഹിക്കാത്ത ആരുണ്ടാവുക, അപ്പോൾ ആൺകുട്ടി ഉണ്ടാകാൻ ദുആവസിയത്ത്, അതുപോലെ തന്നെ വിവാഹം ശരിയാകാൻ വേണ്ടി ദുആവസിയത്ത്. അതിൽ ആദ്യ വിവാഹക്കാരുണ്ട്, രണ്ടാം വിവാഹക്കാരുണ്ട്. രണ്ടാം വിവാഹത്തിലേക്ക് പോകേണ്ട ഒരു നിർബന്ധ സാഹചര്യം, ഉമ്മ പണിക്ക് പോയിക്കൊണ്ട് മക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ വല്ലാത്തൊരു വിഷമം പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്ന് രണ്ട് സഹോദരിമാര് വോയിസ് അയക്കുകയൊക്കെ ചെയ്തു. അള്ളാഹും അവർക്കൊക്കെ അനുയോജ്യമായ, അവരുടെ മനസ്സിന് റാഹത്തായ രീതിയിൽ, മുൻ വിവാഹത്തിലുണ്ടായിരുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ റാഹത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു ഒരു കുടുംബജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ കുടുംബജീവിതം റാഹത്തിലാകാൻ വേണ്ടി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധം റാഹത്തിലാകാൻ വേണ്ടി, അവരുമായി പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി, മകന് ജോലി ശരിയാകാൻ വേണ്ടി, ഭർത്താവിന് ജോലി ശരിയാകാൻ വേണ്ടി, വാപ്പാക്ക് ജോലി ശരിയാകാൻ വേണ്ടി, അതുപോലെ മകന് നടുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നു, നടുവേദന കൊണ്ട് ശരീരമാസകൾ കൊണ്ട് വേദനപ്പെടുന്നു, ഒരുപാട് ആളുകൾ ദ്വാവസീത് ചെയ്തിട്ടുണ്ട്. അതുപോലെ പലവിധ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ദ്വാവസീത് ചെയ്തിരിക്കുന്നു. ഗർഭിണിയാണ് സുഖപ്രസവത്തിന് വേണ്ടി പ്രത്യേകം ദ്വാവസീത്തു, ഗർഭത്തിലുള്ള കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ റാഹത്തായ രീതിയിൽ പ്രസവം നടക്കാൻ ദ്വാവസിയത്ത്, ഭൂമി വിറ്റുപോകാൻ ദ്വാവസിയത്ത്, ഭൂമി വിറ്റുപോകാനുള്ള ആളുകളൊന്ന് ബന്ധപ്പെടണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു. അതുപോലെ വീട് പണി പൂർത്തിയാകാൻ വേണ്ടി, കടങ്ങൾ വീടാൻ വേണ്ടി, മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി, കച്ചവടത്തിലും ജോലിയിലും സമ്പത്തിനൊക്കെ ബർക്കത്തിന് വേണ്ടി, മാതാപിതാക്കളുടെ രോഗം ശിഫിയാകാൻ വേണ്ടി, അതുപോലെ തന്നെ സന്താനമുണ്ടാകാൻ വേണ്ടി, ഷമീർ ഷാമി കൽബ് ശുദ്ധിയാകാൻ വേണ്ടി, ഈമാൻ സലാമത്താകാൻ വേണ്ടി, മകൻ മൊബൈലിൽ അടിമപ്പെടുകയാണ്, ഗെയിമൊക്കെ കളിച്ചുകൊണ്ട് പഠനമില്ലാതെ വാതിലടച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയാണ് മക്കളുടേത്. നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഗൗരവമുള്ള വിഷയമാണ് മക്കളുടെ വിഷയം. ആയതുകൊണ്ട് അവർക്ക് ടൈമിന് മാത്രം ക്ലാസ്സിന് വേണ്ടി മൊബൈൽ കൊടുക്കുക, അത് കഴിഞ്ഞാൽ മൊബൈൽ വാങ്ങി വെച്ച് അവരുമായി കുറച്ചു നേരം സംസാരിക്കാനും കളിക്കാനും സമയം ചെലവഴിക്കാനൊക്കെ നമുക്ക് സമയമുണ്ടാകണം. അള്ളാഹു നമ്മളെ മക്കളൊക്കെ സ്വാധീനങ്ങളാക്കി നൽകട്ടെ. അതുപോലെ തന്നെ ജമീല ടീക്ക, ഊരവേദന തണ്ടൽ വേദന കാരണം നിസ്കരിക്കാൻ പോലും പറ്റുന്നില്ല, വളരെ പ്രയാസമാണ്, ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, കെടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദുആവസിയത്ത് ചെയ്തിരിക്കുന്നു. അതുപോലെ മകന്റെ ചുമലിലെ മുഴ മാറാൻ, വയറിലെ മുഴ മാറാൻ, അതുപോലെ തന്നെ ഗർഭാശയത്തിലെ മുഴ മാറാൻ, ഗർഭാശയത്തിലെ കുമിളകൾ മാറാൻ, ഇങ്ങനെ മുഴ സംബന്ധമായി ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിരിക്കുകയാണ്. ഒരു സഹോദരിയുടെ മകൾ ഗർഭിണിയാണ്, സ്വാലിഹായ സന്താനമാകാൻ വേണ്ടി പ്രത്യേകം ദുആവസിയത്ത്. അതുപോലെ തന്നെ മകന് നല്ല ജോലി കിട്ടുവാൻ വേണ്ടി, കടങ്ങൾ വിടാൻ വേണ്ടി, ഭർത്താവിന് ജോലി കിട്ടാൻ വേണ്ടി ബ്രഹ്മകുളത്തുന്ന സഹോദരി പ്രത്യേകം ദുആവസിയത്ത്. അതുപോലെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളുണ്ട്, അതൊക്കെ മാറാൻ വേണ്ടി ദുആവസിയത്ത് ചെയ്തിരിക്കുന്നു. കണ്ണൂരിൽ നിന്നൊരു സഹോദരി മുറാദ് ഹാസിലാകാനും പ്രയാസങ്ങൾ നീങ്ങാനും കടങ്ങൾ വീടാനും, കാസർഗോഡ് നിന്നൊരു സഹോദരി നല്ലൊരു വിവാഹം ശരിയാകാൻ വേണ്ടി പ്രത്യേകം ദ്വാവസിയത്ത്, റാഹത്തായ മനസ്സിന് തൃപ്തിയായ ഒരു കുടുംബജീവിതം ഉണ്ടാകാൻ വേണ്ടി, ഉമ്മ ജോലിക്കൊക്കെ പോയിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്, അങ്ങനത്തെ വേറൊരു സഹോദരി അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഫാത്തിമ സാലി മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദ്വാ ചെയ്യുക. ഇങ്ങനെ ഒട്ടനവധി ആളുകൾ ദ്വാവസീയത്ത് ചെയ്തിരിക്കുകയാണ്, പലവരും ദ്വാവസീയത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റി റാഹത്തിലാക്കി നൽകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഹദറത്തിലേക്ക് നമുക്ക് ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ദുആയിലേക്ക് പ്രവേശിക്കാം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا اله الا الله 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 صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി സലാതൻ കാമിലതൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതംഫരജു ബിഹിൽ ഖുറബ് വതഖ്ലാ ബിഹിൽ ഹവായിജു വതുനാദി ബിഹിൽ റഗായിബ് വഹസ്നുൽ ഖവാതിമി വസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസ്ഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. سبحان المبدئ سبحان الباقي سبحان المضي سبحان العلي الأعلى سبحانه وتعالى لا شريك له برحمتك يا أرحم الراحمين. برجونا لوك الشدا ويا رحم الراحمة يا الله. ഞങ്ങൾ ഓതിയതായി പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹു ഇതൊക്കെ നാളെ ഞങ്ങളുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമാക്കണേ. ഞങ്ങൾ ഓതിയതിന്റെ ചൊല്ലിയതിന്റെ ഒരുമിച്ച് കൂടിയതിന്റെ ഒക്കെ മിസിൽ സവാബിന് ഞങ്ങളുടെയൊക്കെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ അവിടുത്തെ ഷഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ. അല്ലാ റഹ്മാനായ റബ്ബ് എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ അസ്ഹാബുൽ ബദരീങ്ങൾ ഉഹദീങ്ങൾ ഖന്ദഖീങ്ങളുടെ എല്ലാ സ്വഹാബത്തെ കിറാമിന്റെ ഹദറത്തിലേക്കും എത്തിക്കണേ. അല്ലാ അല്ലാഹു എല്ലാ ഔലിയാക്കളുടെ ഹദറത്തിലേക്കും എത്തിക്കണേ. അല്ലാ പ്രത്യേകിച്ച് ഞങ്ങൾ നാടുകളിൽ മറവിട്ട് കിടക്കുന്ന ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഫാത്തിഹ ഓതുന്ന മഹാന്മാരായ ഔലിയാക്കൾ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ ഞങ്ങളുടെ മശായിഖന്മാരുടെ സുദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ ഖൈറിന്റെ അഹ്ലുകാരികളുടെ അഹ്ലുകാരുടെ സ്വാലിഹീങ്ങളുടെ സജ്ജനങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവിയെ ദർജയെ സ്ഥാനങ്ങളെ നീ ഉയർത്തി കൊടുക്കണേ. അല്ലാ അവരുടെയൊക്കെ ഹക്ക് ജാക്ക് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ. അല്ലാ ഞങ്ങളുടെയൊക്കെ ഈമാൻ സലാമത്തിലാക്കി തരണേ. അല്ലാ ഇരുലോക വിജയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മു റാഹിമായ അല്ലാ അല്ലാഹുവേ നിന്റെ മഹദ് ഫദൽ കൊണ്ടല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹദറത്തിലേക്ക് ഞങ്ങൾ യോധിയതിൻ്റെയൊക്കെ മിഥിലി സവാബിനെ എത്തിക്കണേ. അല്ലാ അല്ലാഹു ഈ മജ്ലിസിൽ കൂടിയവരിൽ നിന്ന് ഉപ്പ മരണപ്പെട്ടു പോയവരുണ്ട്, ഉമ്മ മരണപ്പെട്ടു പോയവരുണ്ട്, കുടുംബങ്ങളിൽ നിന്നും പലവരും മരണപ്പെട്ടു പോയവരുണ്ട്, ഭാര്യ മരിച്ചു പോയവരുണ്ട്, ഭർത്താവ് മരണപ്പെട്ടു പോയവരുണ്ട്. റഹ്മാനായ റബ്ബേ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളെ സഹായിച്ചവർ, സദുക്കം നൽകിയവർ, ഭക്ഷണം നൽകിയവർ, ഞങ്ങൾക്ക് സതുപദേശം നൽകിയവർ, അല്ലാ ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഞങ്ങളെ ഉസ്താദുമാർ, അങ്ങനെ ഞങ്ങളുമായി ബന്ധപ്പെട്ട പലവരും മരണപ്പെട്ടു പോയിരിക്കുന്നു. അല്ലാ അവരുടെയൊക്കെ കബറിടത്തിലേക്ക് നിന്റെ മിസിലെ സവാബിനെ നീ എത്തിക്കണേ. അല്ലാ അല്ലാഹു പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ നിന്നൊരു സഹോദരി ഉപ്പ മരണപ്പെട്ടതിന്റെ ആണ്ടാണ്, അതുപോലെ തന്നെ ഭർത്താവ് റമദാനിൽ മരിച്ചു പോയിരിക്കുന്നു. അല്ലാഹു അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ. അല്ലാ അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ. അല്ലാ അല്ലാഹു ഹാരിസ് ബി ബി അയൽവാസി വല്യമ്മ മരണപ്പെട്ടിരിക്കുന്നു, താജി എന്ന് പറയുന്ന സഹോദരന്റെ ഉപ്പ മരണപ്പെട്ട ദിവസമാണ്, റഹ്മാനായ റബ്ബ് നീ മഗ്ഫിറത്ത് നൽകണേ. അല്ലാ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ. അല്ലാ സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കണേ. അല്ലാ സാബിറ ബഷീർ എന്ന് പറയുന്ന സഹോദരിയുടെ ഉമ്മ മരണപ്പെട്ടു, പ്രത്യേകം ദുആ വസിയത്ത്. അഹമ്മദ് ഗോ എന്ന് പറയുന്ന സഹോദരന്റെ അമ്മ ഇന്നലെ മരിച്ചു കൊറോണ ബാധിച്ചുകൊണ്ട്, റഹ്മാനായ റബ്ബേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ. അല്ലാ അല്ലാഹുവേ പ്രിയപ്പെട്ട എന്റെ പിതാവ് മരണപ്പെട്ടു പോയി, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, എന്റെ സഹോദരൻ മരിച്ചുപോയി, അല്ലാഹുവേ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ. അല്ലാ അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ ഈ മജ്ലിസിൽ ആരുടെയൊക്കെ കുടുംബങ്ങളിൽ ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ ഞങ്ങൾ അവരെ ഓർത്തുകൊണ്ട് ഈ പരിശുദ്ധമായ ഖുർആനോദി ദിക്ര ചൊല്ലി സ്വലാത്ത് ചൊല്ലി അവരുടെ ഖബറിലേക്ക് ഹദിയ ചെയ്തുകൊണ്ട് നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ഈ മജ്ലിസിന്റെ മഹത്വം, ഇതിന്റെ മിഥുല സവാബ്, ഇതിന്റെ പ്രതിഫലം അവർ ആ ഖബറിൽ കണ്ടുകൊണ്ട് ആ ഖബറിൽ കിടന്ന് അതൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് സന്തോഷിക്കുന്ന ഒരവസ്ഥ നൽകണേ. അല്ലാ നാളെ ഞങ്ങളുടെ ശരീരങ്ങളെയും ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, ഖുർആൻ ഓതുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളിക്കണ്ണുനീര് ഒലിപ്പിക്കാൻ മനസ്സുള്ള ഒരു വിഭാഗം ആളുകളെ ഞങ്ങൾക്ക് നൽകണേ. അല്ലാ അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ. അല്ലാ റഹ്മാനായ റബ്ബേ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന്, പകർച്ചാവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കാക്കണേ. അല്ലാ
അള്ളാഹുവെ, കാലിൽ ക്യാൻസർ മാറാൻ വേണ്ടി ദ്വാവസീയത്ത് ചെയ്തവരുണ്ട്, ശരീരത്തിലെ പല ഭാഗങ്ങളിൽ ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, തൊണ്ടയിൽ ക്യാൻസർ, ഹാർട്ടിൽ ക്യാൻസർ, മാറത്ത് ക്യാൻസർ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ, കൈകാലുകളിൽ, തലയോ തലയിൽ ക്യാൻസർ, അങ്ങനെ തുടങ്ങി റബ്ബെ, കണ്ണിൽ വരെ, വായിൽ വരെ, നാവിൽ വരെ, ചുണ്ടിൽ വരെ ക്യാൻസർ കൊണ്ട്, താടിയെല്ലിൽ വരെ ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അള്ളാഹുവെ ക്യാൻസർ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഭീകരമായ രോഗങ്ങളിൽ നിന്ന്, കൊറോണ പോലത്തെ രോഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാക്കണേ അല്ലാ. അള്ളാഹുവെ, മജ്ലിസിൽ കൊറോണ പോസിറ്റീവായ ആളുകളുണ്ട്, ക്വാറന്റൈനിൽ ഇരിക്കുന്നവരുണ്ട്, ആശുപത്രി അഡ്മിറ്റ് ആയവരുണ്ട്, ഐസൊലേഷനിൽ കഴിയുന്നവരുണ്ട്, അള്ളാഹുവെ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. കൊറോണ ബാധിച്ചുകൊണ്ട് സഹോദരി മരണപ്പെട്ടു എന്ന് പറഞ്ഞ വീടുകളിലൊക്കെ ആളുകളിൽ ചിലർക്കൊക്കെ അസുഖമാണ്, റഹ്മാനായ റബ്ബെ അവരുടെ മനസ്സൊക്കെ മരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്, അല്ലാഹുവേ നീ ശിവ നൽകണേ അല്ലാ, മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ, കുടുംബാംഗങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ, ക്ഷമ നൽകണേ അല്ലാ, റഹ്മാനായ റബ്ബെ നിന്റെ മഹനുപതിൽ കൊണ്ട് അല്ലാഹുവേ നീന്റെ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ, വെറുക്കപ്പെടുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ നീക്കാക്കണേ അല്ലാ. അല്ലാഹുവേ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയെത്ര ആളുകളാണ്, ജീവിതം തന്നെ ആകെ പ്രയാസത്തിലാണ്, മുന്നിലേക്കും പിന്നിലേക്കും ഒക്കെ ഇരുട്ട് നിറഞ്ഞ ജീവിതമാണ്, ഫോൺ കോള്, ഫോണിൽ ബെല്ലടിക്കുമ്പോ, വാതിലിൽ വന്ന് മുട്ടുമ്പോ കടക്കാരാകുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഓരോ സമയവും തള്ളി നീക്കുന്നത്. അങ്ങനെ പ്രയാസപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുകൊണ്ട് ഇടങ്ങറാവുന്ന എത്രയെത്ര കുടുംബങ്ങളാണ്, ഉപ്പമാരാണ്, ഉമ്മമാരാണ് ദ്വാവസീയത്ത് ചെയ്തിരിക്കുന്നത്. അല്ലാഹുവേ കടക്കാരായിക്കൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ, കടം വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ വീട് വിറ്റുപോകാൻ വേണ്ടി ദ്വാവസീയത്ത് ചെയ്തവരുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെട്ടിട്ടാണ്, പറമ്പ് വിറ്റുപോകാൻ വേണ്ടി ദ്വാവസീയത്ത് ചെയ്തിട്ടുണ്ട്, ഇടങ്ങേറായിട്ടാണ്, റഹ്മാനായ റബ്ബേ അല്ലാഹുവേ അവരുടെ അവർ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആരായുമ്പോൾ അല്ലാഹു അതൊക്കെ ഹൈറായ വിജയത്തിലേക്ക് എത്തിച്ചു നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ, സ്വർണം തിരിച്ചു കിട്ടാതെ ഒക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ. അല്ലാ വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ, സ്ഥലമില്ലാതെ പ്രയാസപ്പെടുന്നവർ, അല്ലാ മനസ്സമാധാനത്തോടെ അന്ത്യുറങ്ങാൻ ഒരല്പം ശ്രമവും, അതിലൊരു കൊച്ചു വീടും മനസ്സമാധാനമുള്ള സന്തോഷമുള്ള അല്ലാ റാഹത്തുള്ള ഒരു സ്വർഗീയ കൊച്ചു വീട് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ വീടുകളിൽ ബർക്കത്ത് നൽകണേ റഹ്മാന്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, വിദേശത്തും സ്വദേശത്തും ഒക്കെ. അല്ലാഹു എത്ര എത്ര ആളുകളാണ് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നു അല്ലാ, ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഭർത്താവ് ജോലിയില്ലാതെ റൂമിലിരിപ്പാണ്, ഭാര്യ പിതാവ് ജോലിയില്ലാതെ വീട്ടിലിരിപ്പാണ്, റഹ്മാനായ റബ്ബെ സന്താനങ്ങൾ ജോലിയില്ലാതെ വീട്ടിലിരിപ്പാണ്, അതുപോലെ തന്നെ പല കുടുംബാംഗങ്ങളും ജോലിയിലായിക്കൊണ്ട് വിദേശത്ത് പോയവരൊക്കെ ജോലിയില്ലാതെ പ്രയാസത്തിലാണ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബെ ജോലിയില്ലാതെ ആരൊക്കെ പ്രയാസപ്പെടുന്നോ റബ്ബെ നിന്റെ ഖജനാ വിശാലമാണല്ലോ അല്ലാ, ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ. ഞങ്ങളെ വീടുകളിലെ അടുപ്പുകളിൽ തീ പുകയുന്നത് അല്ലാ, വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങളെ ഉപ്പമാരുടെ, ഞങ്ങളെ ഭർത്താക്കന്മാരുടെ, ഞങ്ങളെ മക്കളുടെ, ഞങ്ങളെ സഹോദരങ്ങളുടെ ഒക്കെ അധ്വാനത്തിന്റെ ഫലമാണ് റബ്ബെ. അവർക്കൊക്കെ ജോലി ചെയ്യാനുള്ള ആയിരാരോഗ്യം നീ അനുഗ്രഹിക്കണേ അല്ലാ. ജോലിയിലുള്ള തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ഫൈനുകൾ, ശത്രുതകളെല്ലാം നീക്കി നീ റാഹത്തിലാക്കി നൽകണേ അല്ലാ. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹൈറായ വിസ നൽകണേ അല്ലാ. നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് റബ്ബെ നല്ല രീതിയിൽ നാട്ടിൽ വന്ന് തിരിച്ചു പോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബർക്കത്തില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ, ബർക്കത്തുള്ള ജോലിയിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെ മാന്യമായി പോറ്റാൻ ഉതകുന്ന മാന്യമായ ശമ്പളമുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ജോലി ചെയ്യുന്നവരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ, അവരുടെ അർബാബുമാർ, അവരുടെ അറബിമാർ, മുതലാളിമാർ, അവർക്കൊക്കെ അവരോട് നീ കൃപ നൽകണേ അല്ലാ. അവരുടെ മനസ്സുകളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ അഹ്ലുകാരോട് കൃപ നൽകി നല്ല സന്തോഷത്തോടെ റാഹത്തോടെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു എല്ലാവിധ ഷർറുകളിൽ നിന്ന് കാക്കണേ അല്ലാ, സിഹ്റുമാരണങ്ങളിൽ നിന്ന്, ശത്രുതകളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹു ശൈത്താനിയത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, ജിന്നിയോഹാനി ഫിരീത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, മനുഷ്യന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹു മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയെത്ര സഹോദരി സഹോദരന്മാരാണ് ദുആവസിയത്ത് ചെയ്തിട്ടുള്ളത്. അല്ലാഹു കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ. 14 വർഷമായിട്ടാണ് ഒന്ന് മകൾ ഗർഭിണിയായത്, അത് സുഖപ്രസവമാകാൻ വേണ്ടി, മക്കൾ സ്വാലിഹാകാൻ വേണ്ടി, ആയിരാരോഗ്യം ഉണ്ടാകാൻ വേണ്ടി, ശരീരത്തിന് അംഗവൈകല്യങ്ങൾക്കൊന്നും പ്രയാസമില്ലാതെ റാഹത്തുള്ള ഒരു കുട്ടിയെ പ്രസവിക്കാൻ വേണ്ടി ദുആവസിയത്ത് ഒരുപാട് പേര് ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ
ഗർഭിണികൾക്കൊക്കെ നീ സുഖപ്രസവം നൽകണമല്ല, ഹൈരാരോഗ്യമുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കണമല്ല, സാലിഹ്യങ്ങളായ മക്കളെ നൽകണമല്ല. അല്ലാഹുവേ നൽകിയ മക്കളൊക്കെ സാലിഹ്യങ്ങളാക്കണമല്ല, ദുനിയാവിലും നാളെ ആഖിറത്തിന് ഉപകരിക്കുന്ന മക്കളാക്കണമല്ല. ഇൽമ പഠിയാത്ത മക്കളുണ്ട് റബ്ബേ, ഖുർആൻ ഓതാൻ പ്രയാസമുള്ള മക്കളുണ്ട്, നിസ്കാരമില്ലാത്ത മക്കളുണ്ട്, ഞങ്ങളെ മക്കളൊക്കെ നീ സാലിഹ്യങ്ങളാക്കണമല്ല. ദീനിന് ഉപകരിക്കുന്ന മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന സൽസന്താനങ്ങളാക്കണമല്ല. അല്ലാഹു ഞങ്ങളുടെ മക്കളുടെ ശ്രവണ സുന്ദരമായ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് ആനന്ദ കണ്ണീരൊലിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമല്ല. ദീനുള്ള തക്വയുള്ള ഈമാനുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ മക്കളെയും ഞങ്ങളെയും നീ മാറ്റണമല്ല. കുടുംബജീവിതത്തിൻ്റെ റാഹത്ത് നൽകണമല്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ സന്തോഷവും ഇണക്കവും പൊരുത്തവും പരസ്പരം മർലിയുമായ ജീവിതം നൽകി അനുഗ്രഹിക്കണമല്ല. വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഹൈറായ വിവാഹം നൽകി ആലോചനകൾ നൽകി ഇണകൾ നൽകി അനുഗ്രഹിക്കണമല്ല. കെട്ടുപ്രായം എത്തിയ മക്കളുണ്ട്, കെട്ടുപ്രായം കഴിഞ്ഞ മക്കളുണ്ട്, രണ്ടാം വിവാഹം ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അനുയോജ്യരായ ഇണകളെ നൽകി റാഹത്ത് നൽകി സമാധാനം നൽകി സന്തോഷത്തിലാക്കണമല്ല. ജീവിതത്തിലെ ദുരിതങ്ങൾ പ്രയാസങ്ങളൊക്കെ നീക്കി നിറാഹത്തിലാക്കണമല്ല. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ രോഗങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് റഹ്മാനായ റബ്ബേ മജ്ലിസിൽ കരഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്തവരാണ്, നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിരിക്കുന്നവരാണ്. അവരുടെ കണ്ണുനീര് ഒലിക്കുന്ന ഒരു മജ്ലിസാണ്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റി നൽകണേ അല്ലാ. പ്രായം ചെന്ന ഉമ്മമാര് ഉപ്പമാര് റബ്ബേ അവരെ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ നീ നിറവേറ്റി റാഹത്തിലാക്കി നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെയൊക്കെ ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ പലവിധ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാ ഞങ്ങളിൽ നീ ശിഫ നൽകണേ അല്ലാ. ഹജ്ജ് മാസമാണ് റബ്ബേ, മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി െ റൗദ സന്ദർശിക്കാൻ കരഞ്ഞുകൊണ്ട് അവിടത്തെ ചാരത്ത് പോയിക്കൊണ്ട് അസ്സലാമു അലൈക്കു സയ്യിദീ യാ ഹബീബല്ലാ എന്ന് സലാം ചൊല്ലിക്കൊണ്ട് മതിവരോളം ദുആ ചെയ്യാനുള്ള തൗഫീഖ് നൽകണയല്ലാ. അല്ലാഹുവേ പള്ളികൾ അടഞ്ഞു കിടക്കുകയാണ് റഹ്മാനായ റബ്ബേ, അടഞ്ഞു കിടക്കുന്ന പള്ളികൾ തുറന്നുകൊണ്ട് ഈമാനോടുകൂടി റാഹത്തോടുകൂടി പള്ളിയിൽ പോയി ജമാഅത്തായി ജുമാ നമസ്കരിക്കാൻ റഹ്മാനായ റബ്ബെ പെരുന്നാളിന് തക്ദീർ ഒരുവിടാൻ പെരുന്നാളിന് വേണ്ടി പള്ളിയിൽ ഒരുമിച്ചു കൂടാനൊക്കെ തൗഫീഖ് പള്ളികൾ തുറന്നുകൊണ്ട് പള്ളികൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തുറന്നുകൊണ്ട് റബ്ബേ ജുമ നടക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണയല്ല. പെരുന്നാൾ ജുമയും വെള്ളിയാഴ്ച ജുമയും ഒക്കെ പള്ളിയിൽ ഒരുമിച്ചു കൂടാനുള്ള ഭാഗ്യം നൽകണയല്ല. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി നൽകണേ അല്ല. റഹ്മാനായ റബ്ബേ കാലുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ശരീരമാസകലം വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മുട്ടുവേദന കൊണ്ട്, ഊരവേദന കൊണ്ട്, കൈവേദന കൊണ്ട്, ഷോളർ വേദന കൊണ്ട്, പിരടി വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അല്ലാഹു അങ്ങനെ തുടങ്ങി അടി മുതൽ മുടി വരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവർ പല രീതിയിൽ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിടെ വേദന എന്താണെന്നും അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിഷമങ്ങൾ എന്താണെന്ന് നിനക്കറിയാമല്ല. അല്ലാഹ് നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ. പല്ലുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ നീ ശിഫ നൽകണയല്ല. തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന, മൈഗ്രെയിൻ്റെ തലവേദന കൊണ്ട് അല്ലാത്ത രീതിയിലുള്ള പല രീതിയിലുള്ള ചെന്നിക്കുത്തുകൊണ്ട് തലവേദന കൊണ്ട്, തലയുടെ മൂട്ടിൽ വേദന കൊണ്ട് റഹ്മാനായ റബ്ബേ, തലയിൽ നിന്ന് മുടികൾ കൊഴിഞ്ഞു പോകൽ കൊണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് തല സംബന്ധമായ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ നീ ശിഫ നൽകണേ അല്ലാ. വയറുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ വയറിൽ പുണ്ണു കൊണ്ട്, വയറിൽ മുഴ കൊണ്ട്, ഗർഭാശയത്തിൽ കുമിള കൊണ്ട്, ശരീരമാസകലം മുഴകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കയ്യില് കാലില് ഷോൾഡറിലൊക്കെ മുഴ കൊണ്ട്, തലയിൽ മുഴ കൊണ്ട്, അല്ലാഹു അങ്ങനെ മുഴ സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഒരുപാട് പേര് ദുആവസിയത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹുലമീദിയത്തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നീ ശിഫ നൽകണേ അല്ലാ. ഹാർട്ട് സംബന്ധമായ രോഗം കൊണ്ട് റബ്ബേ പ്രയാസപ്പെടുന്നവര്, ശ്വാസം മുട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ, അറ്റാക്കിന്റെ അസുഖമുള്ളവരുണ്ട്, ബ്ലോക്കുള്ളവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ.
അലർജി കൊണ്ട് ചൊറി കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശരീരമാകെ ചൊറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കൈകാലുകൾ കുഴഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, രണ്ടടി വെച്ച് കഴിഞ്ഞാൽ കിതച്ചുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹുവേ കിഡ്നി രോഗം കൊണ്ട്, സോറിയാസിസിന്റെ അസുഖം കൊണ്ട്, യൂറിക് ആസിഡിന്റെ അസുഖം കൊണ്ട്, രക്തക്കുറവ് കൊണ്ട്, മൂത്ര സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മൂത്രത്തിൽ പഴുപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അല്ലാഹുവേ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന സ്വഭാവമുള്ളവൻ അല്ലാ നീ ശിഫ നൽകണേ അല്ലാ, തലകറക്കം ചർദി കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വായി പുണ്ണുകൊണ്ട്, വയറ്റിൽ പുണ്ണുകൊണ്ട്, കുടൽ പുണ്ണുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അല്ലാഹുവേ റഹ്മാനായ റബ്ബേ കൈകാലുകൾ വിണ്ടുകീറുന്നവർ, കൈകാലുകൾ ചൊറിച്ചുകൊണ്ട് ചൊറിച്ചൽ കാരണം സമാധാനമില്ലാതെ ബുദ്ധിമുട്ടുന്നവര്, അല്ലാഹുവെ കൈകാലുകൾ കഴച്ചുകൊണ്ട് തരിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവര്, അല്ലാഹ് ഒരു പണിയും എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന എത്ര പേരാണ്, അല്ലാഹു നീ ശിഫ നൽകണേ അല്ലാ, ബസ്മാല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വെള്ളപ്പാണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അല്ലാ അങ്ങനെ എത്രയെത്ര രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാ. ഈ മജ്ലിസിൽ പലവരും ഇപ്പോഴും ദുആ വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അസുഖം മാറാൻ വേണ്ടി, വേദന മാറാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടി, മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി, കടം വീടാൻ വേണ്ടി, വീടുണ്ടാകാൻ വേണ്ടി, വീട് പണി പൂർത്തിയാകാൻ വേണ്ടി, പുരകൾ വിറ്റുപോകാൻ വേണ്ടി, വീട് വിറ്റുപോകാൻ വേണ്ടി, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ജോലി ഉണ്ടാകാൻ വേണ്ടി, മക്കൾ ഉണ്ടാകാൻ വേണ്ടി, വിവാഹം നടക്കാൻ വേണ്ടി, അങ്ങനെ തുടങ്ങി റബ്ബേ സുഖപ്രസവത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ലാ, ഞങ്ങളുടെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാ, നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്കാരാണ് റബ്ബേ ഉള്ളത്, നിന്നിലേക്കല്ലാതെ കരങ്ങൾ ഉയർത്താൻ ഞങ്ങൾക്കാരാണ് റബ്ബേ ഉള്ളത്, ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യം നിനക്കറിയാമല്ല അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, എല്ലാവരുടെയും മുറാദുകൾ നീ നിറവേറ്റി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ നീക്കി നൽകണേ അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ അല്ലാ ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീ നിറാഹത്തിലാകുമെന്നുള്ള പ്രതീക്ഷയിലൂടെയാണ് ഓരോ ദിവസവും ഞങ്ങൾ തള്ളി നീക്കുന്നത്. ഈ പാപികളായ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറത്തു തന്ന് നീ ദുൽഹിജ്ജ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, റബ്ബേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി സ്വർഗം കണ്ട് സന്തോഷിച്ച് പുഞ്ചിരിച്ച് ഞങ്ങളുടെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വജ്ഹു ശരീഫ് കണ്ടുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, അല്ലാഹുവേ ഞങ്ങളെ റൂഹിനങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ മക്കളില്ലാതെ പ്രയാസപ്പെട്ട് വർഷങ്ങളോളം തന്നെ നീക്കി ദമ്പതികൾക്ക് കുട്ടിയുണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ കുടുംബത്തുള്ള ആളുകൾ എത്രയെത്ര സന്തോഷത്തോടെ, ലാളനയോടെ, ആനന്ദത്തോടെ ഉമ്മ വെച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ കോരിയെടുത്ത് കോരിയെടുത്ത് കൈമാറിക്കൊണ്ടുപോകുമോ. അതുപോലെ അല്ലാ ഞങ്ങളെ റൂഹിനങ്ങ് ഇസ്രായിൽ പിടിച്ചു കഴിഞ്ഞാൽ അല്ലാ റൂഹിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന മാലാകമാരുടെ കൈകളിലേക്ക് കൊടുത്ത് അവർ കൈമാറി 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 സന്തോഷത്തോടെ ആകാശഗംഗയിലൂടെ പറന്നുകൊണ്ട് ആലമുല്ലർവാഹിലേക്ക് കൊണ്ടുപോയി, ആ ആലമുല്ലർവാഹിലേക്ക് കൊണ്ടുപോകുന്ന ആ മഹാഭാഗ്യം ലഭിക്കുന്ന റൂഹുകളാക്കി ഞങ്ങളെ റൂഹുകളെ നീ മാറ്റണേ അല്ലാ, നീ ഇഷ്ടപ്പെടുന്ന നിന്നെ ഇഷ്ടപ്പെടുന്ന, നീ ബഹുമാനിച്ച നിന്നെ ബഹുമാനിച്ച, നിന്നെ സ്നേഹിക്കുന്ന നീ എന്ന ചിന്തയോടുകൂടി ജീവിക്കുന്ന നിന്റെ മഹാന്മാരുടെ ശരീരങ്ങളിൽ നിന്ന് റൂഹിനെ പിടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ അല്ലാ റൂഹിനെ പിടിക്കുക, ആ രീതിയിൽ മരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാനുള്ള അർഹതയൊന്നും നിങ്ങൾക്കില്ല അല്ലാ, എന്നിരുന്നാലും നിങ്ങൾ ആഗ്രഹിച്ചു പോവുകയാ, ആ രീതി ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, ബിഹക്കി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وآل محمد صلى الله عليه وسلم وصحاب محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين ഖതമൽ ഖുർആൻ മജ്ലിസ് എംഎസ് വോയിസ് എന്ന പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഉസിക്കും ഇദ്വാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.